ഹലോ എവ്രി വൺ, നമ്മൾ ഇന്ന് മൈക്രോബയോളജിയിലെ കുറച്ച് എം സി ക്യൂ അതിൻ്റെ സൊല്യൂഷനാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഗാമ ഗ്ലോബുലിൻ ഈ സെപ്പറേറ്റഡ് ഫ്രം സെറം ബൈ ഓപ്ഷൻ എ അഗ്ലൂട്ടിനേഷൻ, ഓപ്ഷൻ ബി ഡയാലിസിസ്, ഓപ്ഷൻ സി സെൻട്രിഫ്യൂഗേഷൻ, ഓപ്ഷൻ ഡി സാൾട്ടിങ് ഔട്ട്. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് ഡയാലിസിസ്. ഇവിടെ അഗ്ലൂട്ടിനേഷൻ, സെൻട്രിഫ്യൂഗേഷൻ, പിന്നെ അതുപോലെ തന്നെ സാൾട്ടിങ് ഔട്ട് വിൽ റിമൂവ് ഓൾ ദ പ്രോട്ടീൻസ്. അതൊക്കെ യൂസ് ചെയ്യുന്നത് പ്രോട്ടീൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗാമ ഗ്ലോബുലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ നമ്മൾ ഡയാലിസിസ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൈലി സെൻസിറ്റീവ് സെമി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ഡിറ്റക്റ്റിംഗ് മൈക്രോബിയൽ ആൻറ്റിജൻ ഇൻ ബയോളജിക്കൽ ഫ്ലൂയിഡ് ഈസ് ഡൺ ബൈ. ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള സെമി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്, എന്തിനു വേണ്ടിയിട്ടുള്ള മൈക്രോബിയൽ ആൻറ്റിജനെ ഡിറ്റക്റ്റ് ചെയ്യാൻ ഒരു ബയോളജിക്കൽ ഫ്ലൂയിഡിലുള്ള. അപ്പോൾ ഓപ്ഷൻ എ റേഡിയോ ഇമ്മ്യൂണോ ഇലക്ട്രോഫോറസിസ്, ഓപ്ഷൻ ബി കൗണ്ടർ ഇമ്മ്യൂണോ ഇലക്ട്രോഫോറസിസ്, ഓപ്ഷൻ സി എച്ച് പി എൽ സി, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഫ്രീസ് ഡ്രൈഡ് സെൻട്രിഫ്യൂഗൽ മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് കൗണ്ടർ ഇമ്മ്യൂണോ ഇലക്ട്രോഫോറസിസ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള സെമി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്, അതാണ് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള സെമി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഈ മൈക്രോബിയൽ ആൻറ്റിജൻസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്ലിനിക്കൽ ജോണ്ടിസ് ടൈപ്പിഫൈഡ് ബൈ യെല്ലോവിങ് ഓഫ് ദ ടിഷ്യൂസ് ഇൻ അസോസിയേറ്റഡ് വിത്ത് ഇലവേറ്റഡ് ലെവൽസ് ഓഫ്. അപ്പോൾ ക്ലിനിക്കൽ ജോണ്ടിസ് എന്ന് വെച്ചാൽ നമ്മൾ ടിഷ്യൂസൊക്കെ യെല്ലോവിങ് ആവണ ആ ക്ലിനിക്കൽ ജോണ്ടിസ് നമ്മളെങ്ങനെയാണ് ഇലവേറ്റഡ് ലെവൽസ് ഓഫ് എന്താണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. സിറത്തിൽ സിറം ലൈസോസൈം ആണോ, ഓപ്ഷൻ ബി സിറം ബിലിറുബിനാണോ, ഓപ്ഷൻ സി സിറം ക്രിയാറ്റിനിൻ ആണോ, ഓപ്ഷൻ ഡി സിറം ഗാമ ഗ്ലൂട്ടാമിൽ ട്രാൻസ്ഫറേസ് ആണോ. അതിൻ്റെ സൊല്യൂഷൻ, ദാറ്റ് ഇസ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് സെറം ബിലിറുബിൻ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻഫെക്റ്റഡ് ബ്ലഡ് പ്രൊഡക്ട്സ് മേ പ്രൊഡ്യൂസ് സെറം ഹെപ്പറ്റൈറ്റിസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്. അപ്പോൾ ഇൻഫെക്റ്റഡ് ബ്ലഡ് പ്രൊഡക്ട്സ് വഴി ഉണ്ടാവുന്ന ഹെപ്പറ്റൈറ്റിസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്, അത് എന്തുകൊണ്ട് ഏത് ഇതിൻ്റെ പ്രസൻസ് കൊണ്ടാണ് അത് ഉണ്ടാവണതെന്നാണ് ചോദിക്കുന്നത് ബ്ലഡ് പ്രൊഡക്റ്റിൽ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ്, ഓപ്ഷൻ ബി ക്യാപിറ്റൽ എ ആണ് കേട്ടോ, ഓപ്ഷൻ ബി ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, ഓപ്ഷൻ സി ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബോ. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സെറം സാമ്പിൾ ഓഫ് എ പേഷ്യൻറ്റ് ഷോസ് ഇലവേറ്റഡ് ലെവൽസ് ഓഫ് ഗാമ ഗ്ലൂട്ടാമിൽ ട്രാൻസ്ഫറേസ് ദ പേഷ്യൻറ്റ് കുഡ് ബി സഫറിങ് ഫ്രം. അപ്പോൾ അതിൻ്റെ സെറം സാമ്പിൾ ഓഫ് എ പേഷ്യൻറ്റ് അതിലെന്തുണ്ട്, ഇലവേറ്റഡ് ലെവൽ ഓഫ് ഗാമ ഗ്ലൂട്ടാമിൽ ട്രാൻസ്ഫറേസ് ഉണ്ട്. അപ്പോൾ ആ പേഷ്യൻറ്റിന് എന്തൊക്കെ അസുഖങ്ങളായിരിക്കും ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് കിഡ്നി ഡിസോർഡർ ആണോ, ഓപ്ഷൻ ബി ലിവർ ഡിസോർഡർ ആണോ, ഓപ്ഷൻ സി പാർക്കിൻസൺസ് ഡിസീസ്, ഓപ്ഷൻ ഡി മയോകാർഡിയൽ ഇൻഫെക്ഷൻ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഓർ ഡി, രണ്ട് ഓപ്ഷൻസ് എഴുതിയാലും കറക്റ്റാണ്. ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ ഡി അഞ്ച്, പേഷ്യൻറ്റിന് ലിവർ ഡിസീസും ഉണ്ടാവാം മയോകാർഡിയൽ ഇൻഫെക്ഷനും ഉണ്ടാവാം. ഈ രണ്ട് ഇതും ഉണ്ടാവുന്നവർക്കാണ് ഗാമ ഗ്ലൂട്ടാമിൽ ട്രാൻസ്ഫറേസിൻ്റെ ലെവല് ഇലവേറ്റ് ആവുക പേഷ്യൻസിൻ്റെ സെറം സാമ്പിളിൽ. അപ്പോൾ പേഷ്യൻറ്റ് സഫറിങ് ഫ്രം ലിവർ ഡിസീസും ആവാം ഓർ മയോകാർഡിയൽ ഇൻഫെക്ഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആസിഡ് ഫസ്റ്റ് ഓർഗാനിസംസ് ആർ സീൻ ഇൻ ദ സ്പ്യൂട്ടം ഓഫ് എ 48-year-old ആൽക്കഹോളിക് മാൻ, എ ടെസ്റ്റ് ടു കൺഫേം വെദർ ഹീ നീഡ്സ് ലോങ് ടേം മൾട്ടി ഡ്രഗ് ട്രീറ്റ്മെൻറ്റ് ഫോർ ട്യൂബർക്ലോസിസ്. അപ്പോൾ ഒരു ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസം കാണുന്നുണ്ട് സ്പ്യൂട്ടത്തിൽ 48-year-old ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു മാൻ്റെ. അപ്പോൾ നമ്മളൊരു ടെസ്റ്റ്, ഏതൊരു ടെസ്റ്റ് ചെയ്യണം എന്തിനു വേണ്ടിയിട്ട്, ലോങ് ടേമിൽ മൾട്ടി ഡ്രഗ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണോ അയാൾക്കെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ചെസ്റ്റ് എക്സ്റേ ആണോ, ഓപ്ഷൻ ബി സീൽ നീൽസൺ സ്റ്റെയിൻ ഓഫ് ദ സ്പ്യൂട്ടമാണോ, ഓപ്ഷൻ സി സ്പ്യൂട്ടം സൈറ്റോളജി ചെയ്താൽ മതിയോ, ഓപ്ഷൻ ഡി മൈക്രോബാക്ടീരിയൽ കൾച്ചർ ഓഫ് ദ സ്പ്യൂട്ടം ചെയ്താൽ മതിയോ. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ദാറ്റ് ഈസ് ചെസ്റ്റ് എക്സ്റേ ആണ് ചെയ്യേണ്ടത്. ഈ സീൽ നീൽസൺ സ്റ്റെയിൻ ഓഫ് സ്പ്യൂട്ടം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇസ് എ ടെക്നിക് ടു കൺഫേം മൈക്രോബാക്ടീരിയ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മൈക്രോബാക്ടീരിയൽ കൾച്ചർ എന്ന് പറയുന്നത് മൈക്രോബാക്ടീരിയ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ആസിഡ് ഫാസ്റ്റർ ഓർഗാനിസം ആർ സീൻ സ്പ്യൂട്ടം, സ്പ്യൂട്ടം സൈറ്റോളജി വഴിയാണ് നമുക്ക് ഇത് മനസ്സിലാവുന്നത്. ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസം ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള 48-year-old മാനിൽ ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക് യു.